Hi friends, it's me Chandan again. In the video, we are going to make a food recipe video. We are going to fry scalloped potatoes. Scalloped potatoes, we are going to make a little taste of it. I am going to show you this video. വളരെ നേർമയിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്. അടുത്തൊരു 400 ഗ്രാം ചെഡാർ ചീസാണ് വേണ്ടത്. പിന്നെ വേണ്ട 1 ടീസ്പൂൺ നട്ട്മെഗ് പൗഡറാണ്. പിന്നെ വേണ്ടത് 2 കപ്പ് പാലാണ്. ഈ ഒരു മെഷറിംഗ് കപ്പിൽ ഒരു 400 ml ഇതുള്ള 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അടുത്തൊരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചായ്സ്. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സ്കാലപ്ഡ് പൊട്ടേറ്റോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ, 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മെൽറ്റായി വരണം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇനി അടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഇത് മൈദമാവാണ് ഇനി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ബട്ടറും ഓൾ പർപ്പസ് ഫ്ലോറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് ഇട്ട് കൊടുത്തിരിക്കുന്ന ഗ്രേറ്റ് ചെയ്തെടുത്ത ഓണിയനാണ്. ഇനി ഇതും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ഇത് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കണ്ടിന്യൂസ് ആയിട്ട്. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടുത്ത് ഇടുന്നത് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസാണ്. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ചീസും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അതുപോലെ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു 300 ഗ്രാമോളം ചീസാണ്. എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ചീസും നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കത്തില്ല. ബാക്കി കുറച്ച് ചീസ് നമ്മൾ അവസാനം ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന ഒരു 300 ഗ്രാം ചീസാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചീസ് നല്ലതുപോലെ മെൽറ്റ് ആവണം. അതിനുശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതിനോടൊപ്പം ആവശ്യം കയറുന്നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നട്മെഗിൻ്റെ പൗഡറാണ്. നട്മെഗിൻ്റെ പൗഡർ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് നോൺ സ്റ്റിക്ക് ഓയിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീസ് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ബോട്ടം പാർട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി വെച്ചു കൊടുക്കുന്നത് പൊട്ടാറ്റോ സ്ലൈസ് ചെയ്ത് എടുത്തതാണ്. വളരെ തിന്നായിട്ട് എടുത്ത അരിഞ്ഞെടുത്തിരിക്കുന്ന പൊട്ടാറ്റോ സ്ലൈസസ് ആണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഇത് ഇതുപോലെ ലെയറായിട്ട് വെച്ചു കൊടുക്കുക. അതുപോലെ നമ്മളിപ്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ചീസ് സോസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അടിഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചീസ് സോസ് ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മുഴുവനും ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അത് ഇനി നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ബാക്കി മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം ജസ്റ്റ് നമ്മൾ അടിഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടാണ് നമ്മൾ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന പൊട്ടാറ്റോസ് ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് ലെയർ ബൈ ലെയർ ആയിട്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് ഉണ്ടല്ലോ, അതാണ് നമ്മളിപ്പോൾ ഇനി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ലെയർ ബൈ ലെയർ ആയിട്ട് വെച്ച പൊട്ടാറ്റോയുടെ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മുടെ ചീസ് സോസ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ചീസ് സോസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പൊട്ടാറ്റോ സ്ലൈസസ് ആണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഇനി അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള ചീസ് സോസ് ആണ് നമ്മൾ ഇപ്പം വെച്ച ലെയറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിന് മുകളിൽ വീണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി അവൻ പ്രീഹീറ്റ് ചെയ്യുക. ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 10 മിനിറ്റ് നേരമാണ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചൈവ്സ് ആണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ ചൈവ്സ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബേക്കിങ്ങിനായിട്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിൽ നമ്മൾ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ കവർ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇനി അവനിൽ വെക്കാൻ പോവാണ്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് അവനിൽ വെക്കുന്നത്. ആദ്യം ഒരു മണിക്കൂർ നേരം ഇതുപോലെ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നമ്മളൊരു 30 മിനിറ്റ് നേരം അത് തുറന്നിട്ട് വെക്കണം. അപ്പോൾ ആദ്യം വെക്കുകയാണ്, അലൂമിനിയം ഫോയിൽ കവർ ചെയ്തിട്ട് 1 അവറാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അടിയിലൊരു ട്രെയിൻ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഓവർഫ്ലോ ആവുകയാണെങ്കിൽ അതിൽ വെയ്യാനായിട്ട്. അപ്പോൾ ആയിട്ടുണ്ട്, 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പുറത്തേക്ക് എടുക്കുകയാണ്. ഇനി അലൂമിനിയം ഫോയിൽ മാറ്റിയിട്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 30 മിനിറ്റ് നേരം കൂടെ വെക്കണം നമ്മൾ അവനകത്ത്. പാൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അലൂമിനിയം ഫോയിൽ മാറ്റുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാറ്റുക. അലൂമിനിയം ഫോയിൽ മാറ്റിയിട്ട് വേണം നമ്മൾ ഇനി ഇത് വീണ്ടും അവനകത്ത് വെക്കാനായിട്ട്. അങ്ങനെ ഇത് വീണ്ടും 30 മിനിറ്റ് നേരത്തേക്ക് അവനകത്ത് വെക്കുകയാണ്. ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ വീണ്ടും ഒരു 30 മിനിറ്റ് നേരം അലൂമിനിയം ഫോയിൽ മാറ്റിയിട്ട് വെക്കുക. മുപ്പത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായ സ്കാലപ്ഡ് പൊട്ടാറ്റോസ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതൊരു 1/2 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്കാലപ്ഡ് പൊട്ടാറ്റോസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സ്കാലപ്ഡ് പൊട്ടാറ്റോസിന് നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ഉണ്ട്. നമ്മൾ ടൊമാറ്റോയുടെ കെച്ചപ്പ് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സ്കാലപ്ഡ് പൊട്ടാറ്റോസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ ചീസ് ഇതായിട്ട് വരുന്നുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൽ.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എനിക്ക് അയച്ചു തരിക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഫുഡ് റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നത്, നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. അതെ, സ്കാൾട്ട് പൊട്ടേറ്റോസിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ഇത് അധികം ആലോചന ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അത്ര നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളിത് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് ടൊമാറ്റോ കെച്ചപ്പിനായിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി ഈ സ്കാൾട്ട് പൊട്ടേറ്റോസ് ഒന്ന് ട്രൈ നോക്കുക. നല്ല കിടിലൻ ടേസ്റ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കിയിട്ട് നിങ്ങളുടെ വലിയ കമൻറ്റ്സ് എനിക്ക് അയച്ചു തരാൻ മറക്കായിരിക്കുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. അതുപോലെ ഇറ്റ്സ് മീ ചൈതൻ സൈനിങ് ഓഫ്. താങ്ക് യു.